പേര് സന്ധ്യ എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തേങ്ങാപ്പാൽ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ ഇത് മിക്ക ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസിൻ്റെ കൂടെയും കൂട്ടാവുന്ന ഒരു കറിയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക അപ്പൊ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില ആക്സിന് ഉപ്പ് കുരുമുളക് ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് കരിവേപ്പില പിന്നെ കുറച്ച് സ്പൈസസ് നമുക്കൊന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് കസരക്ക ഗ്രാമ്പു ഏലക്ക പച്ച തക്കോലം കുറച്ച് പെരിഞ്ചീരകം ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഇതുകൂടാതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം കടുക് ചേർക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് സവാള അരിഞ്ഞത് ഇത് രണ്ടും ചേർക്കാം സവാള ഒന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഒന്ന് കുട്ടിയിലേക്ക് ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച് സ്പൈസസ് ചേർക്കാം അതായത് പട്ട ഗ്രാമ്പു ഏലക്ക പച്ചക്കട്ട തെരിച്ചിടുക പിന്നെ ഒരു തക്കോല് ഇത്രയും ഞാൻ ചതച്ച് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ചേർക്കാം അറിയാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കാവും മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളിനെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ഉപ്പും ചതച്ച കുരുമുളക് ചേർക്കാം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് അരതൊന്ന് കുക്കായിട്ടുണ്ട് മസാല നന്നായി കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർക്കാം ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് കുക്കായിക്കോട്ടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നും കൂടി മസാലയിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് കുക്കാവട്ടെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് കുക്കാവാനേ പാടില്ല അപ്പം അരച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കറി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്കായെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില ഇതിൻ്റെ മൂല ഇതാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കാം അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ